രവിശാസ്ത്രി ടീം ഇന്ത്യയുടെ പരിശീലകനായി തുടരുമോ? ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സുപ്രധാന ചർച്ചകളിലൊന്ന് ഇതാണ്. ബി സി സി ഐയിലെ പ്രധാനപ്പെട്ട ചില അംഗങ്ങൾ നൽകുന്ന സൂചനകളനുസരിച്ച് രവിശാസ്ത്രി തന്നെ പരിശീലക സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. അടുത്ത വർഷം നടക്കുന്ന 2020 ലോകകപ്പിലും ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ശാസ്ത്രി തന്നെയാകാനാണ് സാധ്യത. വിരാട് കോഹ്ലിയുടെ ശക്തമായ പിന്തുണയും പരിശീലകനുള്ള എല്ലാ മാനദണ്ഡങ്ങളിലും യോഗ്യത പുലർത്തുന്നതും സൂപ്പർ താരങ്ങളെയും യുവതാരങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതും ശാസ്ത്രിയെ തുടരാൻ അനുവദിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാകും. 63 ലക്ഷം രൂപയാണ് ഒരു മാസം രവിശാസ്ത്രിക്ക് നൽകുന്ന ശമ്പളം. വർഷം ഏതാണ്ട് 7.5 കോടി രൂപ. പരമാവധി 3 വർഷം കൂടി ശാസ്ത്രിക്ക് പരിശീലക സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അനിഷ്ടം പിടിച്ചുപറ്റിയിട്ടുണ്ട് എന്നതിനാൽ ശാസ്ത്രി തുടരുന്നതിനുള്ള വഴി അത്ര സുഗമവുമല്ല. തനിക്ക് തുടരണമെന്ന് രവിശാസ്ത്രി താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിന് ആരും എതിർപ്പ് പ്രകടിപ്പിക്കാനിടയില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും ടീം ഇന്ത്യ ഔന്നത്യത്തിലെത്തിയത് ശാസ്ത്രിയുടെ പരിശീലനത്തിന് കീഴിലാണെന്നതാണ് അതിൻ്റെ പ്രധാന കാരണം.